أعوذ بالله السلام عليكم ورحمة الله تعالى وبركاته والحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ومن أولى ما أنفقت به نفائس اللوقات فإن الاستغلال بالعلم علم غندو الله ويسمى غندو ويعبر دماغل من نفضل التوعاتي سلكر مغلل يتن سرشت ما يدل پتتدان ومن أولى ما أنفقت به نفائس اللوقات أنذك سمعيهنجل بنيوئي كبتن دايا كايرينجل الوچ يتن غتم ما يدل پتتدماغنو علم غندو الله استغلال ومن أولى ما أنفقت فيه أنفقت فيه ومن أولى ما ഒരു കാര്യത്തിൽ നിന്ന് ഏറ്റവും ഉത്തമമായതിൽ പെട്ടതാണ്. എങ്ങനെയുള്ള കാര്യമാണ് ഉംഫിക്കത്ത് ഫീഹി? അക്കാര്യത്തിൽ വിനിയോഗിക്കപ്പെട്ടിരിക്കുന്നു, ചെലവഴിക്കപ്പെട്ടിരിക്കുന്നു. തഅല്ലുമൻ തഅല്ലുമാലും തഅലീമൻ തഅലീമാലും ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. അധ്യയനത്താലും അധ്യാപനത്താലും അതിൽ ഇൻഫാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇൻഫാക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കേണ്ടത് എന്താ? പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക, പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നതാണ്. അപ്പോൾ തഅല്ലുമ കൊണ്ടും തഅലീമ കൊണ്ടും അതിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ത്? നഫായിസുൽ ഔഖാത്ത്, അനർഹമായ സമയങ്ങൾ, അനർഹ സമയങ്ങൾ. ഇവിടെ നഫായിസ് ഔഖാത്തിലേക്കുള്ള ഇലാഫത്ത് എന്താ? ഇലാഫത്ത്, ആ ഇലാഫത്തിനെ കുറിച്ചാണ് ആദ്യമായിട്ട് പറയുന്നത്. അത് സിഫത്തിനെ മൗസൂഫിലേക്കാണോ, ഇലാഫത്ത് ബയാനിയത്താണോ, അല്ലെങ്കിൽ അത് അഅമിനെ അഖസിലേക്കാണോ? ഇവിടെ മൂന്ന് വിധത്തിൽ വരാം. നഫായിസുൽ ഔഖാത്ത്, നഫായിസുൽ ഔഖാത്ത് എന്ന ഔഖാത്തിലേക്ക് നഫായിസിനെ ഇലാഫത്ത് ചെയ്തത് ഒന്നുകിൽ അഅമ്മിനെ അഹസിലേക്കുള്ള ഇലാഫത്താകാം, അല്ലെങ്കിൽ സിഫത്തിനെ മൗസൂലേക്ക് മൗസൂഫിലേക്കുള്ള ഇലാഫത്താകാം, അല്ലെങ്കിൽ ഇലാഫത്ത് ബയാനിയത്താകാം. മിൻ ഇലാഫത്തിൽ അഅമ്മി ഇലൽ അഹസി, അഅമ്മിനെ അഹസിലേക്കുള്ള ഇലാഫത്തിൽ പെട്ടതാണ്. മസ്ജിദുൽ ജാമി എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പം എന്തായി? ഔഖാത്ത്, ഔഖാത്ത് എന്ന് പറയുന്നത് അഹസാണ്. നഫായിസ് എന്നുള്ളത് അയമ്മാണ്. കാരണം അനർഗങ്ങളായ കാര്യങ്ങൾ, അമൂല്യങ്ങളായ കാര്യങ്ങൾ ഔക്കാത്ത് മാത്രമല്ല ഉള്ളത്, വേറെയും പല കാര്യങ്ങളും അമൂല്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് അയമ്മാണ്. ഔക്കാത്ത് അതിൻ്റെ ഒരു ശിക്ക് മാത്രം, ഒരു കിസ്മ മാത്രമാണ്. അപ്പോൾ അത് അഹസാണ്. അപ്പോൾ ഇവിടെ അഅമ്മിനെ അഹസിലേക്കാണ് ഇലാഫത്ത്, അനർഗ സമയങ്ങൾ. മിൻ ഇലാഫത്തിൽ അഅമ്മിയിൽ അഹസ്, അല്ലെങ്കിൽ അവി സിഫറ്റിയിലെ മൗസൂഫി, ശിവത്തിനെ മൗസൂഫിലേക്ക് ഇലാഫത്ത് ചെയ്തതിൽപ്പെട്ടതാണ്. അപ്പം മിൻ നഫായിസ് ലൗകാട്ടി എന്ന് പറഞ്ഞാൽ മിനൽ ലൗകാട്ടി നഫീസറ്റി എന്നുള്ള മൈനയാണ്. മിനൽ ലൗകാട്ടി നഫീസറ്റി, അനർഹങ്ങളായ സമയങ്ങൾ അതിൽ വിനിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ലൗഹിയ ബയാനിയ, ഇലാഫത്ത് ബയാനിയത്താണ്. അവൻ്റായി നഫായിസുൽ ലൗകാത്ത്, സമയങ്ങളാകുന്ന അനർഹ കാര്യങ്ങൾ, സമയങ്ങളാകുന്ന നഫായിസ് എന്നായി. ഇനി ഇവിടെ നഫായിസ് എന്നത് എന്തിൻ്റെ ജമ്മാണ്? നഫായിസ്, നഫായിസ് എന്നത് എന്തിൻ്റെ ജമ്മാണ്? പെട്ടെന്ന് തോന്നും നഫീസിൻ്റെ ജമ്മാണെന്ന്, പക്ഷേ നഫീസിൻ്റെ ജമ്മല്ല. ഓ മുഫറദ് നഫായിസ്, നഫായിസ് എന്ന ജമ്മിൻ്റെ ഏകവചനം മുഫറദ് നഫീസട്ടു, നഫീസായി എന്നതാണ്. ലാ നഫീസ്, നഫീസ് അല്ല, മുദക്കറല്ല, മുഅന്നസാണ്. നഫീസായി എന്ന മുഅന്നസിൻ്റെ ജമ്മാണ് നഫായിസ്. നഫീസ് എന്ന മുദക്കറിൻ്റെ ജമ്മല്ല നഫായിസ്. കമാ അഫാദുഹു ഖൗലുഹു ലാത്തി, അതിനെ കുറിച്ചതുപോലെ, അതിനത് അത് മുഫറദാണ്. കൗലുഹു മുഫറദ്, മുഫറദായിരിക്കുക എന്നതിനെ കുറിച്ചതുപോലെ, കൗലുഹു ലാറ്റി മുസന്നിഫിൻ്റെ പിന്നീട് വരാൻ പോകുന്ന കൗല്, മിനൻ നഫായിസിൽ മുസ്തജാദാട്ട് എന്ന് പിന്നീട് പറയാൻ പോകുന്നുണ്ട് ഇൻഷാ അല്ലാ. മിനൻ നഫായിസിൽ മുസ്തജാദാട്ട് എന്ന് പറഞ്ഞപ്പോൾ നഫായിസിന് ജമ്മു മുഅന്നസ് കൊണ്ട് എൻ്റെ ഒരു വസ്വു പറഞ്ഞു മുസ്തജാദാട്ട്. അപ്പോൾ അവിടെ വ്യക്തമാണ് നഫീസത്തിൻ്റെയുമാണ് നഫായിസ് എന്നത്. മിനൻ നഫായിസിൽ മുസ്തജാദത്തി എന്നല്ല പറഞ്ഞത്, മുസ്തജാദാട്ട് എന്നാണ് പറഞ്ഞത്. അപ്പം മനസ്സിലായി മിനൻ നഫായിസി എന്നത് നഫീസത്തിൻ്റെയുമാണെന്ന്. അപ്പം അവിടെ ആ വാക്കിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? നഫായിസി എന്നത് ഇവിടെ നഫീസ എന്നതായ മുഫറദിൻ്റെ ജമാണെന്നാണ്. കമാ അഫാദുഹു കൗലുഹുല്ലാറ്റി മിനൻ നഫായിസിൽ മുസ്തജാദാട്ട്. ഇത് കാരണം എന്തുകൊണ്ടാണ് ഇത് നഫീസയുടെ ജമാണ് എന്നല്ലാതെ, അല്ല നഫീസയുടെ ജമാണ് അത് നഫീസിൻ്റെ ജമ്മല്ല എന്ന് പറയാൻ കാരണം, ഇത് ഫായിലു, ഫായിലു വസിന്, നഫായിസ് എന്നത് ഫായിൽ വസിനാണല്ലോ. ഇത് ഫായിലു, ഫായിലു വസിന്, ഇന്നമാ തക്കൂനു ജമ്മൻ ലി ഫഈല, അത് ഫലീലിൻ്റെ ജമ്മ് മാത്രമാണാകുക, ഫഈലിൻ്റെ ജമ്മാവുകയില്ല. ഫഈല എന്നതിൻ്റെ ജമ്മ് മാത്രമേ ആവുകയുള്ളൂ.
അപ്പോൾ ഫൈല ഫട്ടുഹാലി ലൗ കാട്ടി അങ്ങനെയാണെന്ന് വെക്കുമ്പോൾ ഫൈല ഫട്ടുഹ ഈ നഫായിസിനെ ഇലാഫട്ട് ചെയ്തതിൽ ലൗ കാട്ടി ഔക്കാട്ടിലേക്ക് ഇലാഫട്ട് ചെയ്തത് അല്ലത്തി എങ്ങനെയുള്ള ഔക്കാട്ടാണ് ഹിയാട് ജമ്മു മുടക്കരിയും ജമ്മു മുടക്കറാണ് അപ്പോൾ ഔക്കാട്ട് എന്നുള്ളത് മുറക്കറാകുമ്പോൾ നഫായിസ് എന്നുള്ളത് മുതക്കറാകണ്ടേ നഫായിസ് എന്നുള്ളത് മോന്നസാകുമ്പോൾ ലൗക്കാട്ട് മോന്നസാകണ്ടേ അങ്ങനെ ഇവിടെ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഫായിസ് എന്നുള്ളത് വാസ്തവത്തിൽ മോന്നസാണ് ഔക്കാട്ട് മുതക്കുറ ജമ്മു മുടക്കറിലേക്കാണ് നഫായിസിൻ്റെ ജമ്മു മോന്നസിന് ഇലാഫട്ട് ചെയ്തിട്ടുള്ളത് അതെന്താ അങ്ങനെ ഫൈലാഫത്ത് ഹാലി ലൗക്കാട്ടില്ലെത്തി ഹിയ ജമ്മു മുടക്കരി അതിൽ തെവീലിഹ ഔക്കാത്തിനെ വ്യാഖ്യാനിച്ചതിന് വേണ്ടിയാണ് ബി സായത്തി സായത്ത് കൊണ്ട് സായത്ത് എന്ന് പറഞ്ഞാലും സമയങ്ങൾ എന്ന അർത്ഥം നഫായിസ് എന്ന് പറഞ്ഞാലും സമയങ്ങൾ എന്നാണ് അർത്ഥം പക്ഷേ നഫായിസ് എന്നുള്ളത് മോന്നസ നഫായിസ് എന്നുള്ളത് അല്ല ഔക്കാട്ട് എന്ന് പറഞ്ഞാലും സമയങ്ങൾ എന്നാണ് സായത്ത് എന്ന് പറഞ്ഞാലും സമയങ്ങൾ എന്നാണ് ഔക്കാട്ട് എന്ന് പറഞ്ഞാലും സമയങ്ങൾ എന്നാണ് അർത്ഥം സായത്ത് എന്ന് പറഞ്ഞാലും സമയങ്ങൾ എന്നാണ് അർത്ഥം പക്ഷെ ഔക്കാട്ട് എന്നുള്ളത് എന്താ മുതക്കറാണ് സായത്ത് എന്നുള്ളതോ മോന്നസാണ് അപ്പോൾ ഇവിടെ ഔക്കാത്തിനെ എന്ത് ചെയ്തു സാറ്റ് കൊണ്ട് തെവിരിച്ചിട്ടു അപ്പോൾ മോന്നസായി അങ്ങനെ തെവിരിച്ചിട്ട് കൊണ്ടാണ് നഫായിസ് എന്ന മോന്നസിനെ ഔക്കാട്ട് എന്ന മുതക്കറിലേക്ക് ഇലാഫട്ട് ചെയ്തത് വിലപ്പെട്ട സമയങ്ങൾ അനർഘ സമയങ്ങൾ അമൂല്യ സമയങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ ഇവിടെ ഇംഫാക്ക് എന്ന് പറഞ്ഞു സമയം ഇംഫാക്ക് ചെയ്യാൻ ഇംഫാക്ക് ചെയ്യുക ഇംഫാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെലവഴിക്കുക ചെലവഴിക്കുക എന്ന സാധാരണ സമ്പത്ത് ചെലവഴിക്കുന്നതിനാണ് ഇംഫാക്ക് എന്ന് പറയുക ഇവിടെ ഒരു ഇസ്തിയാറത്ത് മക്കിനികത്ത് നടന്നിട്ടുണ്ട് ഇസ്തിയാറത്ത് മക്കിനികത്ത് നടന്നിട്ടുണ്ട് അതാണ് പറയാൻ പോകുന്നത് ഇവിടെ ഇംഫാക്ക് എന്നത് ഉപയോഗിച്ചത് എന്തിൻ്റെ മയനാക്കാണ് ഷഹലുൽ ലൗക്കാട്ടി ബില്ലൊലൂം ഷഹലുൽ ലൗക്കാട്ടി ബില്ലൊലൂം സമയങ്ങളെ ഇൽമു കൊണ്ട് വ്യാപൃതമാക്കുക സമയങ്ങളെ തല്ലുമ തലീമു കൊണ്ടിട്ട് സമയങ്ങളെ വ്യാപൃതമാക്കുക അതിനെ സംബന്ധിച്ചാണ് ഇംഫാക്ക് ചെലവഴിക്കുക ചെലവഴിക്കുക എന്നത് അനർഘമായ സമയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുക അങ്ങനെ ഇൽമു കൊണ്ട് ശുഗലാക്കുക ഇൽമു കൊണ്ട് ശുഗലാകുന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഇവിടെ ഇംഫാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് വാസ്തവത്തിൽ ഇംഫാക്കിനെ സ്വത്ത് ഇലവഴിക്കല അതിനെക്കുറിച്ച് അവൻ ഷുബ്ബിഹ അപ്പോൾ ഇവിടെ ഒരു മജാസും ഇസ്തിയാറത്തും ഉണ്ട് ആ ഇസ്തിയാറത്ത് മക്കനീയത്തിനെ കുറിച്ച് അവൻ ഷുബ്ബിഹ ഷഹലുൽ ലൗക്കാത്ത് സമയങ്ങളെ വ്യാപൃതമാക്കുന്നത് അതിനെ സാദൃശ്യപ്പെടുത്തപ്പെട്ടു അതിനെ സദൃശ്യമാക്കപ്പെട്ടു എന്തിനോട് ബിൽ ഒരു എന്തുകൊണ്ട് ഷഹലിൽ ലൗക്കാട്ട് സമയങ്ങളെ ജോലിയാക്കുക വ്യാപൃതമാക്കുക എന്തുകൊണ്ട് ബിൽ ഒലൂമി ഇൽമുകൾ കൊണ്ട് ജോലിയാക്കുക എന്നത് സാദൃശ്യപ്പെടുത്തപ്പെട്ടു എന്തിനോട് ബി സർഫിൽ മാലി ധനവ്യയത്തോട് സ്വത്ത് ചെലവഴിക്കുന്നതിനോട് എന്തിൽ സ്വത്ത് ചെലവഴിക്കുക ഫിൽ ഖൈരി ഖൈറായ കാര്യത്തിൽ ഖൈറായ കാര്യത്തിൽ സ്വത്ത് ചെലവഴിക്കുക എന്നതാണ് ഇംഫാക്ക് അപ്പോൾ ആ സർഫിൽ മാലി ഫിൽ ഖൈറി എന്നതിനോട് സാദൃശ്യപ്പെടുത്തി എന്തിനെ ഉലൂമു കൊണ്ട് സമയങ്ങളെ വ്യാപൃതമാക്കുന്നതിനെ അൽ മക്കിനിയി അൻഹു എങ്ങനെയുള്ള സെറുഫിൽ മാലാണ് അൽ മക്കിനിയി അൻഹു അതിനെ തൊട്ട് കിനായത്താക്കപ്പെട്ടിരിക്കുന്ന ബിൽ ഇംഫാക്ക് ഇംഫാക്ക് കൊണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള സെറുഫിൽ മാൽ ആ സെറുഫിൽ മാലിനോട് അതിനെ സാദൃശ്യമാക്കപ്പെട്ടു ശുബിഹ ശകലിൽ ലൗക്കാത്ത് സമയങ്ങൾ ചെലവഴിക്കുന്നത് സാദൃശ്യമാക്കപ്പെട്ടു ബിൽ ഒലൂമി ഒലൂമു കൊണ്ട് സമയങ്ങൾ ശുഗലാക്കുന്നത് സാദൃശ്യമാക്കപ്പെട്ടു ബി ഷെർഫിൽ മാലി മാലി ചെലവഴിക്കുന്നതിനോട് ഫിൽ ഖൈരി ഖൈരിൽ അൽ മക്നിയ അൻകു എങ്ങനെയുള്ള ശകലിൽ ലൗക്കാട്ടാണ് അതിനെ തൊട്ട് കിനായത്താക്കപ്പെട്ടു ബിൽ ഇംഫാക്കി ഇംഫാക്കു കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശമെന്താ ശുബിഹൽ ലൗക്കാട്ടു ബിൽ അംവാൽ ഔക്കാട്ടിനെ മാലിനോട് സാദൃശ്യപ്പെടുത്തി എന്നിട്ട് ഓസിനിതയിലേഹൽ ലിംഫാക്ക് അതിലേക്ക് ഇംഫാക്കിനെ ഇസ്നാറ്റിച്ചിട്ടു ഔക്കാട്ട് ചെലവഴിക്കുക അല്ലേ ഔക്കാട്ട് ചെലവഴിക്കുക എന്നത് അതിൽ ഇംഫാക്ക് എന്ന വാക്കിനെ അതിലേക്ക് ഇസ്നാറ്റിച്ചിട്ടു ഔക്കാട്ടിലേക്ക് അല്ല തെരീക്കിൽ ഇസ്തിയാറത്ത് ബിൽക്കനായ ഇസ്തിയാറത്തും ബിൽക്കനായത്തിൻ്റെ തെരീക്കിൽ അതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇംഫാക്ക് അതുകൊണ്ട് ഇംഫാക്ക് കൊണ്ട് കിനായത്താക്കിയത് മജാസൻ നിരക്കാണ് ഇസ്തിയാറത്ത് മക്കിനിയത്തായിട്ടാണ് സെർഫുൽ ഔക്കാത്ത് ഷഹലുൽ ഔക്കാത്തിന് ഷഹലുൽ ഔക്കാത്തിനെ സംബന്ധിച്ച് ഇംഫാക്ക് എന്ന് പറഞ്ഞത് എന്താ ഇസ്തിയാറത്തും ബിൽ കിനായത്തായിട്ടാണ് അൽ മക്കിനി അൻഹു അതിനെ തൊട്ട് കിനായത്താക്കപ്പെട്ടിരിക്കുന്ന ബില്ല് ഇംഫാക്ക് ഇംഫാക്ക് കൊണ്ട് ഓ വസ്ഫുഹ ഇനി പറയാൻ പോകുന്നത് ഔക്കാട്ട് നഫായിസാണെന്ന് പറഞ്ഞല്ലോ അതെന്താ കാരണം
സമയങ്ങളെ സംബന്ധിച്ച് അനർഘങ്ങളാണ് ഈ നഫായിസാണെന്ന് പറഞ്ഞ് നഫാസത്ത് കൊണ്ട് അതിന് വസ്ഫ് പറഞ്ഞു. അതെന്താ കാരണം? ഓ വസ്ഫുഹ ബിൻ നഫാസറ്റി, ഔക്കാത്തിന് വസ്ഫ് പറഞ്ഞത് ബിൻ നഫാസറ്റി അനർഘത കൊണ്ട്. എങ്ങനെയുള്ള നഫാസത്താണ്? അൽ മുക്തലിയറ്റി, അത് തേടുന്നുണ്ട് ലി ഖത്തരിൽ ഖദിരി, ലി ഖത്തരിൽ ഖദിരി ഐ ലി ഇളമിൽ ഖദിരി, സമയത്തിൻ്റെ സ്ഥാനമഹത്വത്തെ തേടുന്നുണ്ട്. സമയത്തിൻ്റെ സ്ഥാനമഹത്വത്തെ തേടുന്നുണ്ട് നഫാസത്തി എന്ന് പറയുന്ന വാക്ക്. വൈസറ്റിൻ നെലീരി, അതിന് സമാനമായതിൻ്റെ കുറവിനെയും കില്ലത്തിൻ നെലീർ, അതിന് സമാനമായ സമയത്തിനോട് സമാനമായിട്ടുള്ള നെലീർ, അതിന് തുല്യമായതിന് ഐസത്തുണ്ട്, അതിന് കില്ലത്തുണ്ട്, അതിന് ദൗർലഭ്യമുണ്ട്, അതിന് ദൗർലഭ്യമുണ്ട് എന്നതിനെയും തേടുന്നു. അപ്പോൾ അതിൻ്റെ സ്ഥാനമഹത്വത്തെയും അതിന് സമാനമായത് കുറവാണെന്നതിനെയും തേടുന്ന നഫാസത്ത്. ആ നഫാസത്ത് കൊണ്ട് ഔക്കാത്തിന് വസ്ഫ് പറഞ്ഞു. അതെന്തിനു വേണ്ടി? ഇഷാറത്തിന്, ഇഷാറത്ത് ചെയ്യാൻ വേണ്ടി. ഇല അന്ന ഇല അന്ന ഫായിത്തഹാ, സമയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് വില ഖൈരീൻ, ഖൈറു കൂടാതെ, നന്മ കൂടാതെ നഷ്ടപ്പെട്ടു പോയത്, ഖൈറു കൊണ്ടുള്ള ശകല് കൂടാതെ, ഖൈറു കൊണ്ടുള്ള ശകല് കൂടാതെ സമയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് ലായുംകിനു തഅ്‌വീലുഹു, അതിനെ വീണ്ടെടുക്കൽ സാധ്യമല്ല എന്ന് ഇഷാറത്താക്കാൻ. അനർഘങ്ങളാണ് സമയങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം അതാ. ഖൈറല്ലാതെ, ഖൈറല്ലാത്ത നിലക്ക് നഷ്ടപ്പെട്ടു പോയത് വീണ്ടെടുക്കാൻ സാധിക്കുകയില്ല. ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ് സമയം അങ്ങനെ നിഷ്ഫലമായി പോവുക എന്നത്. ഖൈറായ കാര്യങ്ങളിലല്ലാതെ സമയം നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് അതിനെ പരിഹരിക്കാൻ, വീണ്ടെടുക്കാൻ കഴിയുകയില്ല. കാരണം ഇന്നലത്തത് ഇന്ന് വീണ്ടെടുക്കാൻ പറ്റുമോ? ഇല്ല. ഇന്ന് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്നത്തെ കാര്യം നാളെ വീണ്ടെടുക്കാൻ പറ്റുമോ? ഇല്ല. നാളെ വേറെ ഡ്യൂട്ടികൾ വേറുണ്ട്, ബാധ്യതകൾ വേറെയുണ്ട്, വീണ്ടെടുക്കാൻ കഴിയുകയില്ല. അത് ഒരിക്കലും പോയ കാലത്തെ പരിഹരിക്കാൻ കഴിയുകയില്ല. ഒമിൻ തമ്മക്കയില, ഇക്കാരണം കൊണ്ടാണ് പറയപ്പെട്ടത്, നഷ്ടപ്പെട്ടു പോയത് വീണ്ടെടുക്കാൻ കഴിയുകയില്ല എന്നതുകൊണ്ടാണ് പറയപ്പെട്ടത്. അൽ വഖത്തു സൈഫിൻ, സമയം എന്നത് വാളാണ്, ഖഡ്ഗമാണ്. ഇല്ലം തക്തഹു, ആ വാളിനെ നീ മുറിക്കുന്നില്ലെങ്കിൽ, കറ്റാക്ക, ആ വാൾ നിന്നെ മുറിച്ചു കളയും. സമയമാകുന്ന വാളിനെ നീ സൽക്രമങ്ങൾ കൊണ്ട്, സൽപ്രവർത്തനങ്ങൾ കൊണ്ട് മുറിച്ചു കളയണം. ഇല്ലെങ്കിൽ കറ്റാക്ക, അത് നിന്നെ മുറിച്ചു കളയും. അപ്പോൾ അതുകൊണ്ട് നീ നല്ല കർമ്മങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ ആയുഷ്കാലം നഷ്ടപ്പെട്ട് നിൻ്റെ ആയുഷ്കാലത്തെ മുറിച്ചു കളയും. അതുകൊണ്ട് ആയുഷ്കാലം നഷ്ടപ്പെട്ടു പോകും. അതാണ് അൽ വഖ്തു സൈഫുൻ, ഇല്ലം തക്തഹു കറ്റാക്ക, നീ അതിനെ മുറിക്കുന്നില്ലെങ്കിൽ അത് നിന്നെ മുറിച്ചു കളയും എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇനി വക്കത് അക്സർ അസ്ഹാബുന, നമ്മുടെ പണ്ഡിതന്മാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വക്കത് അക്സർ അസ്ഹാബുന, നമ്മുടെ പണ്ഡിതന്മാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റഹ്മഹുമുള്ള, അവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇടയ്ക്ക് ദുവ, എന്താണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്? മിനസ്വസിനിഫി, രചനയെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ക്രോഡീകരണത്തെ, രചനയെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അഥവാ മിനൽ മബുഷൂത്താറ്റി വൽ മുഖ്തസറാറ്റി, ബൃഹത്തായ ഗ്രന്ഥങ്ങളെയും സംക്ഷിപ്തമായ ഗ്രന്ഥങ്ങളെയും അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പണ്ഡിതന്മാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വാട്ടക്കന് മുഖ്തസരീൻ, സംക്ഷിപ്ത ഗ്രന്ഥങ്ങളിൽ ഏറ്റവും വിദഗ്ധമായിട്ടുള്ള ഗ്രന്ഥം അൽ മുഹററു, മുഹററു എന്ന ഗ്രന്ഥമാകുന്നു. ധാരാളം മബുഷൂത്താട്ടും മുഖ്തസറാത്തും നമ്മുടെ പണ്ഡിതന്മാർ, ഷാഫി പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. അതിലെ മുഖ്തസറാത്തിൽ ഏറ്റവും വിദഗ്ധമായിട്ടുള്ള ഗ്രന്ഥം റാഫി ഇമാമിൻ്റെ മുഹറർ എന്ന് പറയുന്ന ഗ്രന്ഥമാകുന്നു. അപ്പം വക്കട് അക്സറ അസ്ഹാബുന എന്ന് പറയുമ്പോൾ കത്, ചില ആളുകൾ പറഞ്ഞു കത് തെക്സീറിനാണെന്ന് പറഞ്ഞു. അത് ശരിയല്ല. കാരണം തെക്സീറിനെ കുറിക്കാൻ അക്സറ തന്നെ ഇവിടെ ഉണ്ട്. അക്സറ അസ്ഹാബുന എന്ന് പറയുമ്പം തന്നെ തെക്സീർ കിട്ടിയിട്ടുണ്ട്. പിന്നെ കത് തെക്സീറിനാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് വക്കടിൽ ഈ തെഹക്കീക്ക് ഹുന, കത് ഇവിടെ തെഹക്കീക്കിനാണ്. തീർച്ചയായിട്ടും, നിശ്ചയമായിട്ടും അക്സർ അസ്ഹാബുന നമ്മുടെ അസ്ഹാബ് ഷാഫി പണ്ഡിതന്മാർ വർദ്ധിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ അസ്ഹാബ്, നമ്മുടെ അസ്ഹാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർ എന്നല്ലേ. ഇവിടെ എന്ത് കൂട്ടായ്മയാണ് ഉള്ളത്? ഒരു സ്ഥലത്ത് ഒരേ സമയത്ത് ഒരുമിച്ച് കൂടി കൂട്ടായ്മയുള്ള ആളുകൾക്കാണ് അസ്ഹാബ് എന്ന് പറയുക. കൂട്ടുകാർ, കൂട്ടുകാർ എന്ന് പറഞ്ഞെങ്കിൽ സമയത്തിലും സ്ഥലത്തിലും ഒത്തുചേരണം, അങ്ങനെ ഉഷരത്ത് കൂടിപ്പെരുമാറ്റം ഉണ്ടാകണം, അപ്പോഴാണ് കൂട്ടുകാർ എന്ന് പറയുക. ഇവിടെ എന്ത് കൂട്ടായ്മയാണ് ഉള്ളത്? ഇവിടുത്തെ കൂട്ടായ്മ ഒരു പ്രത്യേക കൂട്ടായ്മയാണ്. അതാണ് പറഞ്ഞത് അല്ലദീന, എങ്ങനെയുള്ള അസ്ഹാബാണ് നെല്ലമേന വയ്യാഹും, അവരെയും നമ്മളെയും കോർത്തിണക്കിയിരിക്കുന്നു
സിൽക്കുറ്റിബായി ഷാഫി അഴി ഷാഫി മാമിനെ അനുഗമിക്കുക, ഷാഫി മാമിനെ അഥവാ ഷാഫി മാമിൻ്റെ മദ്ഹബിനെ അനുഗമിക്കുക എന്ന ചരട്. സിൽക്ക്, സിൽക്ക് എന്ന് പറഞ്ഞാൽ മാലമണികൾ കോർത്തിണക്കുന്ന ചരടിനാണ് സിൽക്ക് എന്ന, മാലയുടെ ചരട്. അങ്ങനെ ഷാഫി മാമിൻ്റെ മദ്ഹബിനെ അനുഗമിക്കുക എന്ന ചരട്, ആ ചരട് നമ്മളെയും അവരെയും കോർത്തിണക്കിയിരിക്കുന്നു. ആ ചരടിൽ നമ്മളും അവരും ഒന്നിച്ചണിനിരന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഷാഫി പണ്ഡിതന്മാർ എന്നതാണ് ഇത്. തശ്ബീഹം ബിൽ മുജ്തമിഈന, ഇങ്ങനെ എന്താണെന്ന് പറഞ്ഞാൽ അത്തുബായിനെ, ഷാഫി മാമിൻ്റെ അത്തുബായിനെ സാദൃശ്യപ്പെടുത്തിയതിന് വേണ്ടിയാണ് അങ്ങനെ അസ്ഹാബിന്ന് പറഞ്ഞത്. ആരോട് സാദൃശ്യപ്പെടുത്തി? ബിൽ മുജ്തമിഈന ഫിൽ ഉശ്റത്തി, കൂടിപ്പെരുമാറ്റത്തിൽ സമ്മേളിച്ചതായിട്ടുള്ള ആളുകളോട്. ഒരു സ്ഥലത്ത് എൻ്റെ ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് കൂടി, ഒരു സമയത്ത് ഒരുമിച്ച് കൂടി, ഉശറത്ത് കൂടിപ്പെരുമാറ്റമുണ്ടായി. അങ്ങനെയുള്ള കൂടിപ്പെരുമാറ്റത്തിൽ സംഗമിച്ചതായ ആളുകളോട് അവർക്കാണ് യഥാർത്ഥത്തിൽ അസ്ഹാബ് എന്ന് പറയുക. അങ്ങനെയുള്ള യഥാർത്ഥ അസ്ഹാബിനോട് ഇവിടെ അത്തുബാവ് ഷാഫി, ഷാഫി മാമൻ്റെ അത്തുബായിനെ സാദൃശ്യപ്പെടുത്തിയതിന് വേണ്ടിയാണ് ഇങ്ങനെ ഇവിടെ അസ്ഹാബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വക്കത് അക്തർ അസ്ഹാബിന, നമ്മുടെ അസ്ഹാബ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അല്ലദീന നലമന വയ്യാഹും സിൽക്കുറ്റിബായി ഷാഫി, അസ്ഹാബ് എന്ന് പറഞ്ഞാൽ അല്ലദീന ഒരു കൂട്ടർ, നലമന നമ്മളെയും വയ്യാഹും അവരെയും കോർത്തിണക്കിയിട്ടുണ്ട്. സിൽക്കുറ്റിബായി ഷാഫി, ഷാഫി മദബിനെ അനുഗമിക്കുക എന്ന ചരട്. അപ്പോൾ ഷാഫി മദബിൻ്റെ ഇമാമിൻ്റെ അട്ടുബാവുക എന്ന ചരട്, അങ്ങനെയാണ് നമ്മുടെ അസ്ഹാബ് എന്ന് പറഞ്ഞത്. നമ്മളും ഷാഫി മദബുകാരാണ്, അവരും ഷാഫി മദബുകാരാണ്. ഇതാണ് ഇവിടുത്തെ കൂട്ടായ്മ. തശ്ബീഹം ബിൽ മുജ്തമിഈന ഫിൽ ഉശ്റ, ഉശ്രത്തിൽ ഒരുമിച്ച് കൂടിയതായ ആളുകളോട് അത്തുബായിനെ സാദൃശ്യപ്പെടുത്തിയതിന് വേണ്ടിയാണ് ഇങ്ങനെ അസ്ഹാബിനെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്താണ് ജാമിയട്? അങ്ങനെ തശ്ബീഹ് ചെയ്യുമ്പോൾ വജുഹു ശബഹ് വേണമല്ലോ. ആ ജാമി വജുഹു ശബഹ് ബി ജാമിയൽ മുവാഫക്കട്ടി വ ഷിദ്ദത്തിൽ ഇർത്തിബാട്ട്, ജാം അൽ മുവാഫക്കട്ട് ഷിദ്ദത്തിൽ ഇർത്തിബാട്ട് എന്ന ജാമിയ കൊണ്ട് എന്ന വജുഹു ശബഹ് കൊണ്ട്. മുവാഫക്കട്ട് എന്ന ഔചിത്യം, യോജിപ്പ്, ഔചിത്യമുണ്ട്. അപ്പോൾ ഷാഫി മദ്ഹബിലൂടെ നമ്മളും അവരും തമ്മിൽ ഔചിത്യമുണ്ട്. അതുപോലെ തന്നെ ശിദ്ദത്തിൽ ഇർത്തിബാട്ട് കഠിനമായ ബന്ധമുണ്ട്, ശക്തമായ ബന്ധമുണ്ട്. ഒരു സ്ഥലത്ത് കൂടിപ്പെരുമാറിയ ആളുകൾ, അവർ തമ്മിൽ മുവാഫക്കെട്ടുണ്ടാകും, യോജിപ്പുണ്ടാകും. ശിദ്ദത്തിൽ ഇർത്തിബാട്ട് ശക്തമായ ബന്ധമുണ്ടാകും. എന്നതുപോലെ ഷാഫി മദ്ഹബുകാർ പരസ്പരം ശിദ്ദത്തിൽ ഇർത്തിബാട്ടും മുവാഫക്കെട്ടുമുണ്ട്. ഇതാണ് ജാമിയ വജുഹു ശബഹ്. അങ്ങനെ ഈ വജുഹു ശബഹ് പ്രമാണിച്ചുകൊണ്ട് പിന്നെ ഈ മുജ്തമിഈന ഫിൽ ഉശ്റത്ത് എന്നതിനോട് അത്തുബായിനെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് മുജ്തമിഈന ഫിൽ ഉശ്റത്തിന് ഉപയോഗിക്കുന്ന അസ്ഹാബ് എന്ന വാക്ക് ഇപ്പോൾ ഇവിടെ ഈ അത്തുബാബു ഷാഫി, അത്തുബാബു ഷാഫി എന്ന മായനാക്ക് അസ്ഹാബിനെ ഉപയോഗിച്ചിരിക്കുകയാണ്. വഹുവ ജമ്മു സഹിബിൻ, അസ്ഹാബ് അസ്ഹാബ് എന്നത് ജമ്മു സഹിബിൻ, സഹിബിൻ്റെ ജമ്മാണ്. അല്ലെങ്കിൽ എങ്ങനെയുള്ള സാഹിബാണ്? ഹുവാടി ഇസ്മു ജമ്മില്ലി സാഹിബിൻ, സാഹിബിൻ്റെ ഇസ്മു ജമ്മാണ്. സാഹിബിൻ്റെ ഇസ്മു ജമ്മാണ് സഹിബ്, അതിൻ്റെ ജമ്മാണ് അസ്ഹാബ്. കാരണം എന്തുകൊണ്ടാണ്? ലിയന്ന അഫ്ആലൻ, അഫ്ആലു വസ്നി ലാ യക്കൂനു ജമ്മൻ ലി ഫായിലിൻ, ഫായിലിൻ്റെ ജമ്മാവുകയില്ല. അതുകൊണ്ട് സാഹിബിൻ്റെ നേരിട്ട് സാഹിബിൻ്റെ ജമ്മാണെന്ന് പറയാൻ പറ്റൂല. അസ്ഹാബ് നേരിട്ട് സാഹിബിൻ്റെ ജമ്മാണെന്ന് പറയാൻ പറ്റൂല, കാരണം ഫായിലിൻ്റെ ജമ്മ് അഫ്ആലിന്ന് വരൂല. അപ്പോൾ പിന്നെ സാഹിബിൻ്റെ ജമ്മ് സഹബ്, സഹബിൻ്റെ ജമ്മ് അസ്ഹാബ്. റഹിമഹുമുല്ലാഹു തആല, അല്ലാഹു തആല അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹിമഹുമുല്ലാഹു തആല, അല്ലാഹു തആല അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. തആല, അല്ലാഹു തആല അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് റഹിമഹുമുല്ലാ, റഹിമഹുമുല്ലാ എന്ന് പറയുന്ന വാക്ക് ഫീലിയായ ജുംല കൊണ്ടുള്ള ദുആയാണ്. അബിലഗു, ഇത് ഏറ്റവും അർത്ഥഗാംഭീര്യമുള്ളതാണ്. മീൻ അല്ലാഹും ഇർഹം ഹും, അല്ലാഹും ഇർഹം ഹും എന്ന പ്രാർത്ഥനയേക്കാൾ അല്ലാഹും അല്ലാഹുബെ ഇർഹം ഹും, ആ അസ്ഹാബിന് നീ റഹ്മത്ത് ചെയ്യണമേ എന്ന് പറയുന്ന പ്രാർത്ഥനാ വാക്യത്തേക്കാൾ അർത്ഥഗാംഭീര്യമുള്ള വാക്കാണ് റഹിമഹുമുള്ള. അല്ലാഹു തആല അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്നതിന് റഹിമഹുമുള്ള എന്നാണ് പറഞ്ഞത്. അല്ലാഹു തആല അവർക്ക് റഹ്മത്ത് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറഞ്ഞു. മാളിയായ ഫീല് ഖബർ ഇൻഷാഇന് ഉപയോഗിച്ചിരിക്കുകയാണ്, ഖബർ ഇൻഷാഇന് ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പം എന്തായി? അല്ലാഹു തആല അവർക്ക് റഹ്മത്ത് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ ഫലത്തിലാണ് റഹിമഹുള്ള ഉള്ളത്. ആ വാക്കുകൊണ്ട്, ആ വാക്കിനാണ് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചത്. അപ്പം ലി യഷ്അരിഹി, എന്തുകൊണ്ട് റഹിമഹുമുള്ള എന്ന വാക്ക് ഫീലിയായ ജുംല
അറിയിച്ചതിന് വേണ്ടി ബിത്തഹക്കുക്കിൽ വുക്കോടി അത് റഹമത്തിൻ്റെ വുക്കോട് തഹക്കുക്കാകലുകൊണ്ട് വുക്കോട് യാഥാർത്ഥ്യമാകലുകൊണ്ട് വുക്കോട് റഹമത്ത് സംഭവിക്കൽ യാഥാർത്ഥ്യമാകലുകൊണ്ട് അറിയിക്കുന്നു റഹമുമുള്ള അവർക്ക് അല്ലാഹു തആല അനുഗ്രഹം നൽകിക്കഴിഞ്ഞു എന്ന. അപ്പോൾ റഹമത്തിൻ്റെ വുക്കോട് അത് സംഭവിക്കൽ യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്നറിയിക്കുന്നു. അതെന്തിനു വേണ്ടി അങ്ങനെ അറിയിക്കുന്നത്? തഫാവുലേൻ, അത് ശുഭസൂചനയ്ക്ക് വേണ്ടി, ശുഭസൂചനയ്ക്ക് വേണ്ടിയാണ്. വാസ്തവത്തിൽ റഹമത്ത് ചോദിക്കുകയാണ്, ചോദിക്കുകയാണെങ്കിൽ റഹമത്ത് കിട്ടിയതുപോലെയാണ് പറയുന്നത്. അതെന്തിനു വേണ്ടി? ശുഭസൂചനയ്ക്ക് വേണ്ടി, തഫാവുലിന് വേണ്ടി. ഇൻഷാ അല്ലാഹ് ബാക്കി തുടരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ തഅല്ലുമ തഅലീമിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മുടെ തഅല്ലുമ തഅലീമും എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കുമാറാകട്ടെ. അള്ളാഹു തആല നമുക്ക് അക്കല് ഫഹ്മ് ഹിഫ്ള് വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഉഖർവിയായ മുതഅല്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുന്യ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസന വഖിന ആദാബന്നാർ. അള്ളാഹുമ്മ തവഫന മുസ്ലിമീന വഅൽഹിക്കന ബിസ്വാലിഹ്. അള്ളാഹുമ്മ ഇർഫഅ അന്ന ഹാദൽ ബലാഅ അല്ലദീം. അള്ളാഹുമ്മ ഇർഫഅ അന്ന ഹാദൽ വബാഅ അല്ലദീം. اللهم ارفع عنا هذا الداء الأليم. اللهم احفظنا واهالينا عن هذا الوباء الأليم بمحل فضلك وكرمك وجودك يا أكرم الأكرمين. ويسر أسيرنا فإن تيسير كل أسير إليك يسير. وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. سلام للمرسلين. الحمد لله رب العالمين.